വെൽക്കം ടു ഫുഡി റഷ്. അപ്പോൾ ഇന്ന് ഒരു സിമ്പിൾ ഈസി റെസിപ്പി ആയിട്ട് വന്നത് നമ്മളൊരു ബ്രെഡ് പോള, ചിക്കൻ ബ്രെഡ് പോളായിട്ട്. അപ്പം വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് അതിലേക്കൊന്ന് പോവാം. അതിലേക്ക് പോണതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ ഇവിടെ ഒരു 4 ചിക്കൻ അതിലേക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട്. ബോൺലെസ് ചിക്കൻ എടുത്ത് 4 പീസ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് ഓയിൽ നമ്മൾ ഒഴിവാക്കിയിട്ട് അതിലേക്കൊരു 3 മുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത്, ഒരു 3 ഉള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം നമുക്കിത്. അപ്പോൾ അതിലേക്ക് പിന്നെ ഞാൻ ഇഞ്ചി പേസ്റ്റും കുറച്ച് വെളുത്തുള്ളി പേസ്റ്റും ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട്. കുറച്ച് കൊറിയൻഡർ ലീഫ് മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട്. ഒരു അര സ്പൂണ് മഞ്ഞപ്പൊടിയും പാകത്തിന് ഉപ്പും, ഒരു അര സ്പൂണ് നമ്മുടെ ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് വഴന്നാൽ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച് ചെറുതാക്കി പിച്ചെടുത്ത് പീസാക്കി അതിലിട്ട് കൊടുത്ത് ഒന്ന് നല്ലോണം വഴറ്റിയെടുത്തിട്ട് ഇറക്കി വെക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ പിന്നെ ഇതിലേക്ക് എടുത്ത് നമ്മുടെ ബ്രെഡ് എല്ലാം സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 6 കോഴിമുട്ട ഞാൻ ഇതിൽ എടുത്തിക്കണ് നമ്മൾ ഫില്ലിങ്ങിന് മിക്സ് ചെയ്യാൻ വേണ്ടി. അതൊരു ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അതിൽ കൂടുതൽ ഞാൻ കുറച്ച് ഉപ്പ് പാകത്തിനിട്ട് കൊടുത്ത്, ഒരു അര സ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ 3 പച്ചമുളക് കീറിയിട്ടാണ്, പിന്നെ 4 ചെറിയ ഉള്ളി ചുവന്നുള്ളി ഇട്ട് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് അതൊന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അതൊരു കപ്പിലേക്ക് മാറ്റിയെടുക്കാം നമുക്ക്. അത് ഒഴിച്ച് വെച്ചതിൻ്റെ ശേഷം ഞാനൊരു 3 കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നടുക്ക് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാനാണ്. അപ്പോൾ 3 കോഴിമുട്ടയും പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ബ്രെഡും റെഡി ആയിട്ട് നമ്മുടെ ഫില്ലിങ്ങും. പിന്നെ ഒരു പാൻ എടുത്ത് നമ്മൾ നെയ്യ് എടുത്ത് നെയ്യ് അതിൻ്റെ അടിയിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കുക. സൈഡിലും അടിയിലൊക്കെ പിടിപ്പിക്കുക നമുക്ക്. എന്നിട്ട് നമ്മുടെ ബ്രെഡ് എടുത്തിട്ട് നമ്മുടെ കോഴിമുട്ട അടിച്ചു വെച്ച കോഴിമുട്ടയിലേക്ക് മുക്കിയിട്ട് പാൻ്റെ അടിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ 4 ബ്രെഡ് ഞാൻ വെച്ചപ്പോൾ നമ്മളെ ഇതിലിങ്ങനെ അത് ഫില്ല്. അപ്പോൾ സൈഡിലൊക്കെ ഗ്യാപ്പ് വരും. ഗ്യാപ്പ് വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ബ്രെഡ് പീസ് ചെറിയ പീസുകളാക്കിയിട്ട് മുക്കിയിട്ട് ഇതേമാതിരി സൈഡിൽ ഫില്ല് ചെയ്ത് കൊണ്ടുവരണം. എന്നിട്ട് റൗണ്ടാക്കി കൊണ്ടുവരണം. നമ്മുടെ ബ്രെഡ് സ്ക്വയർ ആണല്ലോ, പാത്രം റൗണ്ടല്ലേ, അപ്പോൾ അത് റൗണ്ടാക്കി കൊണ്ടുവരിക. എന്നിട്ട് ഷേപ്പാക്കി വെക്കുക. അതിൽ എല്ലാ സ്ഥലത്തും നല്ലതിലുപോലെ നല്ലതിൽ ഷേപ്പാക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഫില്ലിങ് അതിൻ്റെ മേലെ, ചിക്കൻ ഫില്ലിങ് അതിൻ്റെ മേലെ ഫുള്ള് കവർ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും കവർ ചെയ്തിട്ട് ലെവലാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മുടെ എഗ്ഗ് പുഴുങ്ങിയത്, കോഴിമുട്ട പുഴുങ്ങിയത് പീസ് അതിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു 3 ഞാൻ എടുത്തത് ഇത് പുഴുങ്ങിയത്. അത് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ ഇതാണ് കോഴിമുട്ട വെച്ചിട്ടുള്ളത്. അപ്പം ഇതിൽ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മുടെ ബ്രെഡ് വീണ്ടും കവർ ചെയ്യാം. അതേമാതിരി 4 ബ്രെഡ് വെക്കുക. എന്നിട്ട് സൈഡെല്ലാം നമ്മൾ കഷ്ണം കൊണ്ട് ഫില്ല് ചെയ്ത് എല്ലാം ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കുക. നല്ല കോഴിമുട്ടൊക്കെ ലെവലാക്കിയിട്ട് ബാക്കി വരുന്ന കോഴിമുട്ട ഉണ്ടെങ്കിൽ അതിൻ്റെ മേലേക്ക് ഒഴിക്കുക, ഇല്ലെങ്കിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാം കവർ ചെയ്ത് കണ്ട് ഫില്ല് ചെയ്ത് കറക്റ്റാക്കി വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഫില്ലിങ്ങൊക്കെ കഴിഞ്ഞ ശേഷം കുറച്ച് മല്ലിച്ചപ്പ് നമുക്ക് അതിലിടണം. അതിൻ്റെ മേലെ നമുക്ക് ഇടുന്ന പിന്നെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ, ഒന്ന് കൈകൊണ്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് അമർത്തി കൊടുത്താൽ, ഓവർ അമർത്തണ്ട, അമർത്തിയിട്ട് മല്ലിച്ചപ്പ് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് മൂടി വെച്ച് കണ്ട് ഒരു 15 മിനിറ്റ് നേരം നമ്മൾ ഇത് കുക്ക് ചെയ്യണം. അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ അടിയിൽ നമ്മൾ തട്ട് വെക്കണം. തട്ട് വെച്ചാൽ നമ്മുടെ ചൂട് എല്ലാ ഭാഗത്തും കറക്റ്റ്, ഓവർ തീ പറ്റൂല അതിന്. അപ്പോൾ ഒരു മീഡിയത്തിൽ ചെറുതിലാണ് നല്ല ചെറിയ ഒരു ഇതിൽ വെച്ചാൽ, 15 മിനിറ്റ് വെച്ചാൽ നമ്മുടെ സംഗതി വെന്ത് കിട്ടും നല്ല ഉഷാറായിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു പാന് ഇതേമാതിരി നമ്മളൊരു പാൻ എടുത്തങ്ങാണ്ട് ഒന്ന് ഇങ്ങോട്ട് മറിച്ച് ഇട്ട് കഴിഞ്ഞാൽ ആ പോള നമ്മളെ ഇപ്പുറത്തെ പാനിലേക്ക് വരും. എന്നിട്ട് അതേമാതിരി തന്നെ നമ്മളൊന്ന് തീനിൽ വെക്കൊടുക്കുക. കുറച്ച് നേരം തീയിൽ വെച്ച് കൊടുക്കുക. ആ അടിഭാഗം ഒന്ന് വെന്ത് കിട്ടാൻ, ഒന്ന് വെന്ത് കിട്ടും. എന്നിട്ട് മറിച്ച് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്ത് കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പം സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ഇത് സിമ്പിൾ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യാം.